students, today we are discussing about the topic is smit jigger. Smit jigger means irregular shaped waveform induced square wave or pulse. അതുപോലെ തന്നെ സ്മിത്ത് ജിഗർ എന്ന് നമുക്ക് പറയാവുന്ന ഒരു പേരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെർട്ടിംഗ് കമ്പാരേറ്റീവ്ലി പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയാം. അപ്പോൾ ക്വസ്റ്റിനകത്ത് ചോദിക്കുകയാണ് ഇൻവെർട്ടിംഗ് കമ്പാരേറ്റീവ്ലി പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മിത്ത് ജിഗർ ആണ്. ഈ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത് കൺവേർട്ടിംഗ് ടു ഇറഗുലർ ഷേപ്പ്ഡ് വേവ് ഫോം ഇൻ ടു സ്ക്വയർ വേവ് പൾസ്. ഈ സർക്യൂട്ടിൻ്റെ നമുക്ക് പറയുന്നത് പേരെന്ന് പറയുന്നത് ഈ സർക്യൂട്ടിൻ്റെ പറഞ്ഞ പേര് സ്മിത്ത് ജിഗറിംഗ് സർക്യൂട്ട് ഓർ സ്ക്വയർ വേവിംഗ് സർക്യൂട്ട് എന്നും പറയാം. മൂന്ന് പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. സ്മിത്ത് ജിഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെർട്ടിംഗ് കമ്പാരേറ്റീവ്ലി പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ദി സർക്യൂട്ട് യൂസ് ഇറഗുലർ ഷേപ്പ്ഡ് വേവ് ഫോം ഇൻ ടു സ്ക്വയർ വേവ് ഓർ പൾസ്. ദി സർക്യൂട്ട് ഈസ് ഓൾസോ നോൺ ആസ് സ്മിത്ത് ജിഗറിംഗ് സർക്യൂട്ട് ഓർ സ്ക്വയർ വേവിംഗ് സർക്യൂട്ട്. ഇറഗുലർ ഷേപ്പ്ഡ് വേവ് ഫോമിൽ സ്ക്വയർ വേവ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ വർക്കിങ്ങിലേക്ക് പോവാം. വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇൻപുട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഔട്ട്പുട്ടിൽ ഒരു വേരിയേഷൻ നമുക്ക് വരും അല്ലേ. അതായത് ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ടിനെ ട്രിഗർ ചെയ്യുവാണ്. ട്രിഗർ ചെയ്ത് കഴിയുമ്പോൾ അത് എവറി ടൈം ഇറ്റ് എക്സീഡ്സ് എ സർട്ടൻ വോൾട്ടേജ് ലെവൽസ്, അതൊരു സർട്ടൻ വോൾട്ടേജ് ലെവലിലേക്ക് ചെല്ലും. അതിനെയാണ് നമ്മൾ അപ്പർ ത്രെഷോൾഡ് വോൾട്ടേജ് ആൻഡ് ലോവർ ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതായത് വി യു ജി ആൻഡ് വി എ ജി. വി യു ജി മീൻസ് അപ്പർ ത്രെഷോൾഡ്, യു അപ്പർ ത്രെഷോൾഡ് വോൾട്ടേജ് ആൻഡ് ലോവർ ത്രെഷോൾഡ് വോൾട്ടേജ്. അതായത് ഇൻപുട്ട് വോൾട്ടേജ് ട്രിഗറിംഗ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ്, സോ ഇറ്റ് എക്സീഡ്സ് സർട്ടൻ വോൾട്ടേജ് ലെവൽസ് കോൾഡ് അപ്പർ ത്രെഷോൾഡ് വോൾട്ടേജ് ആൻഡ് ലോവർ ത്രെഷോൾഡ് വോൾട്ടേജ്. ദെൻ നെക്സ്റ്റ് വി ആർ കൺസിഡറിംഗ് ദ വോൾട്ടേജ് ഇൻക്ലോസ് ആർ വൺ. ആർ വൺ ഇൻക്ലോസ് ആയിട്ട് വരുന്ന വോൾട്ടേജിനെയാണ് നമ്മൾ വേരിയബിൾ റെഫറൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. വേരിയബിൾ റെഫറൻസ് ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ആർ വൺ ഇൻക്ലോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ്, വേരിയബിൾ റെഫറൻസ് ത്രെഷോൾഡ് വോൾട്ടേജ്. അപ്പോൾ ഈ ആർ വൺ ഇൻക്ലോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ പൊളാരിറ്റിയെയും അതിൻ്റെ വാല്യൂസിനെയും ആണ്. അതായത് ആർ വൺ ഇൻക്ലോസ് ആയിട്ട് വരുന്ന വോൾട്ടേജിനെ നമ്മൾ പറയുന്നത് വേരിയബിൾ റെഫറൻസ് ത്രെഷോൾഡ് വോൾട്ടേജ് ആണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ റെഫറൻസ് വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിക്കുന്നത് വോൾട്ടേജ് ഡിവൈഡർ യൂസ് ചെയ്തിട്ടാണ്. അതായത് ഇവിടുത്തെ റെസിസ്റ്റൻസ് ആർ വൺ ആർ ടു യൂസ് ചെയ്തിട്ടാണ് ഈ വേരിയബിൾ റെഫറൻസ് വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഈ ആർ വൺ ഡെക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ വാല്യൂസിനെയും അതിൻ്റെ പൊളാരിറ്റിയുടെയും ആണ്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുക നമ്മളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് വി സീറോ ഇസ് ഈക്വൽ ടു പ്ലസ് വി സാറ്റാണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആർ വൺ ഡെക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് അപ്പർ ത്രെഷോൾഡ് വോൾട്ടേജ് ആയിരിക്കും. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുക വി സീറോ ഇസ് ഈക്വൽ ടു മൈനസ് വി സാറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക, മൈനസ് വി സാറ്റ്. സോ ആർ വൺ ഡെക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിൽ നമ്മൾ പറയുന്നത് ലോവർ ത്രെഷോൾഡ് വോൾട്ടേജ് എന്നായിരിക്കും പറയുന്നത്. ഓക്കെ, അതായത് നമ്മളിവിടെ പറഞ്ഞു ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുകയും അതൊരു സർട്ടൺ വോൾട്ടേജ് ലെവലിൽ എത്തിച്ചേരുകയും ആ വോൾട്ടേജ് ലെവൽസ് നമ്മൾ അപ്പർ ത്രെഷോൾഡ് ആൻഡ് ലോവർ ത്രെഷോൾഡ് എന്ന് പറയുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു ഈ ത്രെഷോൾഡ് വോൾട്ടേജ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ റൂളാണ് യൂസ് ചെയ്യുന്നതെന്നും പറഞ്ഞു. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞു ഈ ആർ വൺ ഡെക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് എക്രോസ് ആർ വൺ ഈസ് കോൾഡ് വേരിയബിൾ റെഫറൻസ് ത്രെഷോൾഡ് വോൾട്ടേജ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി പൊളാരിറ്റി ആൻഡ് വാല്യൂ ഓഫ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ ദി ഔട്ട്പുട്ട് വോൾട്ടേജ് വി സീറോ ഇസ് ഈക്വൽ ടു പ്ലസ് വി സാറ്റ് ആണെങ്കിൽ ആർ വൺ എക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് വോൾട്ടേജ് എക്രോസ് ആർ വൺ ഈസ് അപ്പർ ത്രെഷോൾഡ് വോൾട്ടേജ്. Then the output voltage is equal to minus V sat. The voltage across R1 is called lower threshold voltage. ഇതാണ് സ്മിത്ത് ജിഗറിൻ്റെ വർക്കിംഗ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് അപ്പിങ് അറിയിക്കേണ്ട ഒരു തേമാണ് എന്താണ് ഹിസ്റ്റീരിസിസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഹിസ്റ്റീരിസിസ് വോൾട്ടേജ് എന്താണ് നമ്മൾ എഴുതിയിട്ടുണ്ട്, അപ്പർ ത്രെഷോൾഡ് വോൾട്ടേജ് മൈനസ് ലോവർ ത്രെഷോൾഡ് വോൾട്ടേജ്. അതായത് അപ്പർ ത്രെഷോൾഡ് വോൾട്ടേജിൻ്റെയും ലോവർ ത്രെഷോൾഡ് വോൾട്ടേജിൻ്റെയും ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹിസ്റ്റീരിസിസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു അപ്പർ ത്രെഷോൾഡ് വോൾട്ടേജ് ആൻഡ് ലോവർ ത്രെഷോൾഡ് വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് പറഞ്ഞത്, വോൾട്ടേജ് ഡിവൈഡർ റൂൾ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം എന്നാണ് പറഞ്ഞത്. സോ നമുക്കതുപോലെ കണ്ടുപിടിക്കാം. അപ്പോൾ വി യു ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വോൾട്ടേജ് ഡിവൈഡർ റൂൾ യൂസ് ചെയ്ത് പറയുമ്പോൾ R1 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 × V sat അല്ലേ. കാരണം എന്താ, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് പ്ലസ് V sat ആണെങ്കിൽ നമ്മൾ എന്താണെന്ന് പറയും, വി യു ജി എന്ന് പറയും.
എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വോൾട്ടേജ് ഡിവൈഡർ റൂളാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മളുടെ ബി യു ടി എന്ന് പറയുന്നത് അപ്പോൾ എന്ത് വരും, ആർ വൺ ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു ഇൻറ്റു പ്ലസ് വി സാറ്റ് വരും. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ലോവർ ത്രെഷോൾഡ് വോൾട്ടേജ് എങ്ങനെയായിരിക്കും വരുന്നത്, ലോവർ ത്രെഷോൾഡ് വോൾട്ടേജ് വരണമെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് മൈനസ് വി സാറ്റ് ആയിരിക്കണം. സോ വി എൽ ഇസ് ഈക്വൽ ടു ആർ വൺ ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു ഇൻറ്റു മൈനസ് വി സാറ്റ് എന്ന് നമ്മളിവിടെ പറയാൻ പറ്റും. ഇത്രയുമാണ് സ്വിച്ചുകളുടെ വർക്കിംഗ് ആയിട്ട് പറയുന്നത്. അതിനൊന്നും കൂടെ പറയാം, സ്വിച്ചുകൾ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവേർട്ടിംഗ് കമ്പാരിറ്റീവ് പോസിറ്റീവ് ഫീഡ്ബാക്ക്, സ്വിച്ചുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവേർട്ടിംഗ് കമ്പാരിറ്റീവ് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് ചോദിച്ചാലും എന്ത് തന്നെയാണ്, സ്വിച്ചുകളാണ്. ഇറ്റ് കൺവേർട്ട് ഇറഗുലർ ഷേപ്ഡ് വേവ് ഫോം ഇൻടു സ്ക്വയർ വേവ് ഓർ പൾസ്. ദി സർക്യൂട്ട് ഈസ് ഓൾസോ നോൺ ആസ് സ്വിച്ചുകളിൽ സർക്യൂട്ട് ഓർ സ്ക്വയർ വേവ് സർക്യൂട്ട്. ദെൻ നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ വർക്കിംഗ് ആണ്. വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഇൻപുട്ട് വോൾട്ടേജ് വി ട്രിഗർ ദി ഔട്ട്പുട്ട് വോൾട്ടേജ്, ഇറ്റ് എക്സീഡ് സർട്ടൻ വോൾട്ടേജ് ലെവൽസ് കോൾഡ് അപ്പർ ത്രെഷോൾഡ് വോൾട്ടേജ് ആൻഡ് ലോവർ ത്രെഷോൾഡ് വോൾട്ടേജ്. അപ്പർ ത്രെഷോൾഡ് വോൾട്ടേജ് മീൻസ് വി യു ടി ആൻഡ് ലോവർ ത്രെഷോൾഡ് വോൾട്ടേജ് മീൻസ് വി എൽ ടി. ദെൻ നെക്സ്റ്റ് വി ആർ കൺസിഡറിങ് ദ വോൾട്ടേജ് ഇക്വൽസ് ആർ വൺ. ദ വോൾട്ടേജ് ഇക്വൽസ് ആർ വൺ, ദ വാല്യൂ ഓഫ് വോൾട്ടേജ് ഇക്വൽസ് ആർ വൺ ഈസ് കോൾഡ് വേരിയബിൾ റെഫറൻസ് വോൾട്ടേജ്. ദെൻ ഈ ആർ വൺ ഇക്വൽസ് ആയിട്ടുള്ള, അതായത് നമുക്ക് പറഞ്ഞു വേരിയബിൾ റെഫറൻസ് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ വൺ ഇക്വൽസ് ആയിട്ട് വരുന്ന വാല്യൂവിനെയാണ് വേരിയബിൾ റെഫറൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് പറഞ്ഞു. സോ ആർ വൺ ഇക്വൽസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പൊളാരിറ്റി ആൻഡ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ദ വോൾട്ടേജ് അക്രോസ് ആർ വൺ ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദി പൊളാരിറ്റി ആൻഡ് വാല്യൂ ഓഫ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ ദി വി യു ടി മീൻസ് വി യു ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് പ്ലസ് വി സാറ്റ് ആണെങ്കിൽ വി യു ടി എന്ന് പറയുന്നത് ഇതിലെ വി യു ടി എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് എന്തായിട്ട് വരും, യൂസിംഗ് വോൾട്ടേജ് ഡിവൈഡറുകൾ ആണെങ്കിൽ ആർ വൺ ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു ഇൻറ്റു പ്ലസ് വി സാറ്റ് വരും. ദൻ ഔട്ട്പുട്ട് വോൾട്ടേജ് മൈനസ് വി സാറ്റ് ആണെങ്കിൽ വി എൽ ടി ആയിരിക്കും. സോ വി എൽ ടി എന്ന് പറയുന്നത് ആർ വൺ ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു ഇൻറ്റു മൈനസ് വി സാറ്റ് ആയിരിക്കും. ഇനി നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ഹിസ്റ്റീരിസിസ് എന്താണെന്നാണ്. ഹിസ്റ്റീരിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ ത്രെഷോൾഡ് ആൻഡ് ലോവർ ത്രെഷോൾഡ് വോൾട്ടേജ്.